Atomic structure, part 17. Filling of electron in atom. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഷേപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്ന ഭാഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ അറ്റോമിക് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളുടെ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓഫ്ബാ പ്രിൻസിപ്പിൾ, ഹൻസ് റൂൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. The filling of electron into the orbitals of different atoms takes place accordance to the Ofpa principle, Pauli's exclusion principle, Hund's rule of maximum multiplicity and relative energies of the orbitals. നമുക്ക് ഫസ്റ്റ് ഓഫ്പ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിംഗ് എനർജി. എന്താണ് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്ത ടൈമിൽ പറഞ്ഞതാണ് ഇലക്ട്രോൺസിന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോവാം. പ്രത്യേകിച്ച് എനർജി ഒന്നും അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നോർമലി എവിടെയാണോ, ഏത് ഷെല്ലിലാണോ ഇരിക്കുന്നത്, ആ ഷെല്ലിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് എനർജീസ് ഒന്നും അബ്സോർബ് ചെയ്യാതെ അത് ഏത് ഓർബിറ്റൽസിലാണോ എക്സിസ്റ്റ് ചെയ്തത് അവിടെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം ഒരു സ്റ്റേറ്റിനെ, അത്തരം ആറ്റത്തിന്റെ അവസ്ഥയെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാം. അതായത് നോർമലി ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്ന ആ ഒരു ഓർഡറിൽ തന്നെയാണ് അതിനകത്ത് ഇലക്ട്രോൺസ് ഇരിക്കുന്നതെങ്കിൽ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് പറയാം. എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് ഹയർ എനർജി ലെവൽസിലേക്ക് പോവുകയാണെങ്കിൽ അത്തരം ആറ്റംസിനെ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് പറയും. ഓക്കെ, അപ്പം ഓഫ്ബ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് ഓർബിറ്റൽസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അതായത് ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റലിലായിരിക്കും ഫസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. അതിനുശേഷം എനർജി കൂടിയ ഓരോരോ ഓർബിറ്റൽസിലേക്കായിരിക്കും ഇലക്ട്രോൺസ് പോകുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓർബിറ്റൽസിന് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഷെല്ലിന് എനർജി ഏറ്റവും കുറവാണ്. ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ഇതിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്ന ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഷെല്ലിലായിരിക്കും, അതിനുശേഷം മുകളിലേക്കാണ് പോകുന്നത്. സെയിം തന്നെയാണ് ഇവിടെയും. ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റൽസിലായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവൽസിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഹൈഡ്രജന്റെ കേസിൽ ഓൺലി വൺ ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഫസ്റ്റ് ഓർബിറ്റൽ, അത് വൺ എസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓർബിറ്റലിലായിരിക്കും അത് ഫിൽ ചെയ്ത്. അതിനുശേഷം ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരൊറ്റ ഇലക്ട്രോൺ വൺ എസിൽ തന്നെ ഫിൽ ചെയ്യും. ഓക്കെ, ലിഥിയത്തിന്റെ കേസിൽ മൂന്ന് ഇലക്ട്രോൺ ആണുള്ളത്. ഫസ്റ്റ് രണ്ട് ഇലക്ട്രോൺ വൺ എസിൽ ഫിൽ ചെയ്യും, സെക്കൻഡ് വരുന്ന ഇലക്ട്രോൺ ടു എസിലേക്ക് പോകും. എനർജി കൂടി വരുന്ന ക്രമത്തിൽ അടുത്ത ഇനി വരുന്ന ഇലക്ട്രോൺസ്, അതായത് നെക്സ്റ്റ് ആറ്റംസിന്റെ കേസിൽ വരുമ്പോൾ ഇലക്ട്രോൺസ് കൂടി വരുന്ന കേസിൽ ഹയർ എനർജി ലെവൽസിലേക്ക് അല്ലെങ്കിൽ ഹയർ ഓർബിറ്റൽസിലേക്കായിരിക്കും അത് ഫിൽ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓക്യുപ്പൈ ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ അവൈലബിൾ ടു ദം ആൻഡ് എൻറ്റർ ഇൻ ടു ഹയർ എനർജി ഓർബിറ്റൽസ് ഓൺലി ആഫ്റ്റർ ദ ലോവർ എനർജി ഓർബിറ്റൽസ് ആർ ഫിൽഡ്. നമ്മുടെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നതിന്റെ ഓർഡർ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓർഡർ ഇൻ വിച്ച് ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഈസ് അസ് ഫോളോസ്. നമ്മുടെ ഓർബിറ്റൽസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ എസ്, ദെൻ ടു എസ്, ടു പി, ത്രീ എസ്, ത്രീ പി, ഫോർ എസ്, ത്രീ ഡി, ഫോർ പി, ഫൈവ് എസ്, ഫോർ ഡി, എക്സെട്ര, അങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഓർബിറ്റൽസിന്റെ എനർജിയുടെ ഓർഡർ. ഏറ്റവും എനർജി കുറവുള്ളത് വൺ എസ്, അതിനുശേഷം ടു എസ്, അതിനുശേഷം ടു പി, ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇലക്ട്രോൺസ് ഫസ്റ്റ് വരുന്നത് വൺ എസിലായിരിക്കും, പിന്നെ ടു എസ്, ടു പി, അങ്ങനെയായിരിക്കും ഫിൽ ചെയ്ത് പോകുന്നത്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഈ ഒരു രീതി, ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓർബിറ്റൽസിന്റെ ഓർഡർ കിട്ടും. അതായത് നിങ്ങൾ വൺ എസ്, ദെൻ ടു പി, ടു എസ്, ടു പി നേരെ എഴുതുക, ത്രീ എസ്, ത്രീ പി, ത്രീ ഡി, ഇങ്ങനെ എഴുതുക. അതിനുശേഷം എന്താ ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ഇത് ഫോളോ ചെയ്യുന്നതായിട്ട്, ഈ ഒരു ഓർഡർ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി.
ഓക്കെ, അപ്പം ഓസ്മോ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എനർജി കൂടി വരുന്ന ഓർഡറിലാണ് ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റൽസിൽ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നോ ടു ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഫോർ ക്വാണ്ടം നമ്പേഴ്സ്. നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മെയിൻ ആയിട്ടും നമുക്ക് ഫോർ ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്: പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇത് എങ്ങനെയാണ് ഓരോ ഇലക്ട്രോണിന്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതിന്റെ കൂടുതൽ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീർന്നതിന് ശേഷം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് എന്നിന്റെ വാല്യൂ, എല്ലിന്റെ വാല്യൂ, എമ്മിന്റെ വാല്യൂ, അതുപോലെ സ്പിൻ ക്വാണ്ടം നമ്പർ എസിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് ഒരു ആറ്റത്തില് രണ്ട് ഇലക്ട്രോണിന്റെയും ഫോർ ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആയിട്ട് നമുക്ക് കിട്ടില്ല എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ എങ്കിലും അത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് നാല് ക്വാണ്ടം നമ്പറും സെയിം ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോൺസ് നമുക്ക് ഒരു ആറ്റത്തിൽ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഇലക്ട്രോണിന്റെ കേസിൽ അതിന്റെ ഒരു സെൽഫ് അഡ്രസ് ആണ് ക്വാണ്ടം നമ്പർ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഓരോ ഇലക്ട്രോണിന്റെ കേസിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും അഡ്രസ്, നമ്മളുടെ വീട്ടുപേര്, നമ്മുടെ സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ്, പിന്നെ എല്ലാം സെയിം ആണ്. ബട്ട് നമ്മുടെ നെയിം വരുമ്പോൾ അത് ചേഞ്ച് ആകും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മൂന്ന് ക്വാണ്ടം നമ്പേഴ്സും സെയിം ആകാം, പക്ഷെ ഫോർത്ത് വൺ വരുമ്പോഴത്തേന് ഡിഫറെന്റ് ആയിരിക്കും. നാല് ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോൺ ഒരാറ്റത്തിനകത്ത് കാണില്ല. ഓക്കെ, ഓൺലി ടു ഇലക്ട്രോൺ മേ എക്സിസ്റ്റ് ഇൻ ദ സെയിം ഓർബിറ്റൽ ആൻഡ് ദീസ് ഇലക്ട്രോൺ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. അതായത് ഒരു ഓർബിറ്റൽ എടുക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ സെയിം ആയിരിക്കും, അതിന്റെ അസിമുതൽ ക്വാണ്ടം നമ്പർ എല്ലിന്റെ വാല്യൂ സെയിം ആയിരിക്കും, ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ സെയിം ആയിരിക്കും ഒരു ഓർബിറ്റലിന്റെ കേസിൽ. ബട്ട് ഫോർത്ത് ക്വാണ്ടം നമ്പർ നമുക്കറിയാം സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. അത് നമ്മുടെ ഇലക്ട്രോണിന്റെ സ്പിൻ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. അത് രണ്ട് ഇലക്ട്രോൺ വരുമ്പോൾ ഒരാള് പ്ലസ് ഹാഫും ഒരാള് മൈനസ് ഹാഫും ആയിരിക്കും. ഒരു ഓർബിറ്റൽ എടുക്കുമ്പോൾ അവിടെ എൻ വാല്യൂ, എൽ വാല്യൂ, എം വാല്യൂം സെയിം ആയിരിക്കും ഓർബിറ്റലിന്റെ കേസിൽ. ബട്ട് അതിനകത്ത് ഫിൽ ചെയ്യുന്ന രണ്ട് ഇലക്ട്രോണിന്റെ കേസിൽ ഒരാൾക്ക് പ്ലസ് ഹാഫും ഒരാൾക്ക് മൈനസ് ഹാഫും ആയിരിക്കും വരുന്നത്. രണ്ട് രീതിയിലായിരിക്കും അത് സ്പിൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഓർബിറ്റലിൽ കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, this means that the two electron can have the same value of three quantum numbers n, l and m but must have the opposite spin quantum numbers. Okay, orbital case n um l um m um same aanu but ayinte spin quantum number different aayirikkum ennaanu parayunnathu. Okay, the maximum number of electron in the shell with the principal quantum number n is equal to 2n square. നമുക്കറിയാം 2n square വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ആണ് ഫിൽ ചെയ്തെന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ കൊള്ളാം, ആൻഡ് എൽ ഷെല്ലിന്റെ കേസ് വരുമ്പോൾ 8 ഇലക്ട്രോൺ ആണ്. നമുക്കറിയാം കെ ഷെല്ലിൽ ഒരൊറ്റ സബ്ഷെല്ല് അല്ലെങ്കിൽ ഒരൊറ്റ ഓർബിറ്റൽ മാത്രമാണുള്ളത്, 1s ഓർബിറ്റൽ. അതിനകത്ത് രണ്ട് ഇലക്ട്രോൺസ് ആണുള്ളത്. അതിന്റെ എൻ വാല്യൂ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം 1 ആണ്, എൽ വാല്യൂ നമുക്കറിയാം 0 ആണ്, എം വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പോൾ അതിനകത്ത് ഫിൽ ചെയ്തിരിക്കുന്ന രണ്ട് ഇലക്ട്രോൺസ് വരും, ഒരാൾ പ്ലസ് ഹാഫ് ആൻഡ് സെക്കൻഡ് വൺ മൈനസ് ഹാഫും ആയിരിക്കും. ഓക്കെ, ഇതുപോലെ എൽ ഷെല്ലിന്റെ കേസ് വരുമ്പോൾ അതിനകത്ത് 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. നമുക്കറിയാം അതിനകത്ത് 2 subshells ആണ് ഉള്ളത്, 2s ആൻഡ് 2p. അതുപോലെ 2sനകത്ത് ഒരൊറ്റ ഓർബിറ്റൽ മാത്രമാണുള്ളത്, ആൻഡ് 2pക്കകത്ത് 3 orbitals ഉണ്ട്, 2px, 2py ആൻഡ് 2pz. അപ്പൊ ടോട്ടൽ പറയുകയാണെങ്കിൽ 4 orbitals ഉണ്ട്. 2sനകത്ത് 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യും, 2px നകത്ത് 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യും, 2PYക്കകത്ത് 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യും, 2PZനകത്തും 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യും. ഓക്കെ, ഇത് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഫിഗർ ഉൾപ്പെടെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അറിയാൻ വയ്യാത്തവർ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ എസ് സബ്ഷെൽ ഈസ് 2 ആൻഡ് പി സബ്ഷെൽ ഈസ് 6 ആൻഡ് ഡി സബ്ഷെൽ ഈസ് 10 ആൻഡ് എഫ് സബ്ഷെൽ ഈസ് 14. നമുക്കറിയാം എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിന് ഒരൊറ്റ ഓർബിറ്റൽസ് മാത്രമേ ഉള്ളൂ, പി സബ്ഷെല്ലിന് 3 orbitals ഉണ്ട്, അതിനകത്താണ് 6 ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. പി എക്സിനകത്ത് 2, പി വൈക്കകത്ത് 2, പി ഇസഡിനകത്ത് 2, ആൻഡ് ഡി എന്ന് പറഞ്ഞ സബ്ഷെല്ലിനകത്ത്
ഫൈവ് ഓർബിറ്റൽസ് ആണുള്ളത്. ഈ ടെൻ ടെൻ ഇലക്ട്രോൺസ് ഈ ഫൈവ് ഓർബിറ്റൽസിനകത്ത് രണ്ടെണ്ണം വീതം ഫില്ല് ചെയ്യും. സെയിം എഫ് സബ്ഷെല്ലിനകത്ത് ഫോർട്ടീൻ ഇലക്ട്രോൺസ് ആണുള്ളത്. ഇതിന്റെ കേസിൽ സെവൻ ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മാത്രം, അതായത് ടു മാർക്സിനൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് നോ ടു ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ ഫോർ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് സെയിം. No two electron in an atom can have the same set of four quantum numbers. നാല് quantum numbersും same ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിനകത്ത് കാണില്ല. ഓക്കെ, അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഒരു ഓർബിറ്റലിനകത്ത് കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ് ടു ആയിരിക്കും. ഓക്കെ, നമുക്ക് തേർഡ് റൂളിലേക്ക് വരാം, അല്ലെങ്കിൽ തേർഡ് പ്രിൻസിപ്പിളിലേക്ക് വരാം. ഹൻസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൻസ് റൂളിനകത്ത് പറയുന്നത് ഇൻ ആൻ ആറ്റം നോ ഇലക്ട്രോൺ പെയറിംഗ് ടേക്കിംഗ് പ്ലേസ് അല്ലെങ്കിൽ ടേക്സ് പ്ലേസ് ഇൻ ദ പി ഡി ഓർ എഫ് ഓർബിറ്റൽ അണ്ടിൽ ഈച്ച് ഓർബിറ്റൽ ഓഫ് ദി ഗിവൺ സബ്ഷെൽ കണ്ടെയ്നിങ് വൺ ഇലക്ട്രോൺ ഈച്ച്. അതായത് ഹൻസ് റൂൾ പറയുന്നത് ഡീജനറേറ്റ് ഓർബിറ്റൽസിന്റെ കേസിലാണ്. ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സെയിം എനർജി ഉള്ള ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അതായത് ടു പി എന്ന് പറയുന്ന ആളുടെ കേസിൽ മൂന്ന് ഓർബിറ്റൽസ് ആണുള്ളത്. ടു പി എക്സ്, ടു പി വൈ, ടു പി ഇസഡ്, ഇത് മൂന്നിനും സെയിം എനർജി ആയിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഓർബിറ്റൽസിന്റെ ഡി എന്ന് പറയുന്ന ഏത് സബ്ഷെല്ലിൽ എടുത്താലും, അതായത് ത്രീ ഡി അല്ലെങ്കിൽ ഫോർ ഡി ഏതെടുത്താലും അതിനെല്ലാം അഞ്ച് ഓർബിറ്റൽസ് ഉണ്ട്. ഈ അഞ്ച് ഓർബിറ്റൽസിന്റെ കേസിൽ അതിന്റെ എനർജി സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ടു പി എക്സിന്റെ കേസിലും ത്രീ പി എക്സിന്റെ കേസ് എടുക്കുമ്പോൾ അതിന്റെ രണ്ടിന്റെയും എനർജി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ടു പിയുടെ കേസിലുള്ള മൂന്ന് ഓർബിറ്റൽസിന്റെ എനർജി സെയിം ആണ്. ത്രീ പിയുടെ കേസിൽ ത്രീ പി എക്സ്, ത്രീ പി വൈ, ത്രീ പി ഇസഡ് ഈ മൂന്ന് ഓർബിറ്റൽസിന്റെ എനർജി സെയിം ആണ്. ടു പി എക്സിന്റെയും ത്രീ പി എക്സിന്റെ എനർജി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഡീജനറേറ്റ് ഓർബിറ്റൽസിന്റെ കേസിൽ ഫില്ലിങ് ഇലക്ട്രോൺസിന്റെ ഫില്ലിങ് നടക്കുന്നത് ഓരോ ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോൺസ് വീതം ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിന്നീട് പെയറിംഗ് നടക്കുന്നത്. അതായത് നമ്മുടെ പി സബ്ഷെല്ലാണിത്. പിക്ക് മൂന്ന് ഓർബിറ്റൽസ് ഉണ്ട്. ടു പി, ഇവിടെ പി എക്സ്, പി വൈ, പി ഇസഡ്. ഓക്കെ, നമുക്കിപ്പം ഒരൊറ്റ ഇലക്ട്രോൺസ് മാത്രമാണ് പിയിലുള്ളെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റലിൽ അത് ഫില്ല് ചെയ്യും. രണ്ട് ഇലക്ട്രോൺ ആണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റലിൽ തന്നെയല്ല രണ്ടെണ്ണം ഫില്ല് ചെയ്യുന്നത്, ഒന്നാമത്തെ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യും, സെക്കൻഡ് വൺ സെക്കൻഡ് ഓർബിറ്റലിലേക്കായിരിക്കും പോകുന്നത്. മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺസ് വീതമായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഫോർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർത്ത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഫസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഫസ്റ്റ് ഇലക്ട്രോൺ കയറും, സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇലക്ട്രോൺ വീണ്ടും ഫസ്റ്റ് ഓർബിറ്റലിൽ വന്ന് അവിടെയായിരിക്കും പെയറിംഗ് നടക്കുന്നത്. അപ്പം ഹൻസ് റൂളിൽ പറയുന്നത് ഡീജനറേറ്റ് ഓർബിറ്റൽസിന്റെ കേസിൽ എല്ലാ ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇലക്ട്രോൺ പെയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ പെയർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഡീജനറേറ്റ് ഓർബിറ്റൽ പെയറിംഗ് ഈസ് നോട്ട് പോസിബിൾ അണ്ടിൽ ഓൾ അവൈലബിൾ ഓർബിറ്റൽ കണ്ടെയ്നിങ് വൺ ഇലക്ട്രോൺ ഈച്ച്. ഓരോ ഇലക്ട്രോൺ ഓരോ ഓർബിറ്റലിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് പെയറിംഗ് നടക്കുന്നത്. ഓക്കെ, ഡി സബ്ഷെല്ലിന്റെ കേസിൽ അഞ്ച് ഓർബിറ്റൽസ് ആണുള്ളത്. അഞ്ച് ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് സിക്സ്ത് വരുന്ന ഇലക്ട്രോൺ ആണ് പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എഫിന്റെ കേസിൽ സെവൻ ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലിലും ഫില്ല് ചെയ്യും, പിന്നീട് വരുന്ന എയ്ത്ത് ഇലക്ട്രോൺ ആണ് ഫസ്റ്റ് ഓർബിറ്റലിൽ വന്നിട്ട് പെയറിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ പി സബ്ഷെല്ലിന്റെ കേസിൽ ത്രീ ഇലക്ട്രോൺ വരുന്ന കേസിൽ അതിന്റെ മൂന്ന് ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതമാണ് ഫില്ല് ചെയ്യുന്നത്. ആൻഡ് ഡി സബ്ഷെല്ലിന്റെ കേസിൽ ഫൈവ് ഇലക്ട്രോൺ വരുന്ന കേസിൽ അതിന്റെ ഓരോ സബ്ഷെല്ലിലും ഓരോ ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്യും. ഡി സബ്ഷെല്ലിന്റെ കേസിൽ ഫോർ ഇലക്ട്രോൺ വരുന്ന കേസിൽ അതിന്റെ നാല് ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്യും. ഫിഫ്ത്ത് ഓർബിറ്റൽ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കും. ഓക്കെ, ഡി ഓർബിറ്റലിന്റെ കേസിൽ സിക്സ് ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ ഫൈവ് ഇലക്ട്രോൺ ഫസ്റ്റ് ഓരോ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യും, ആൻഡ് സിക്സ് ഇലക്ട്രോൺ നമ്മുടെ ഫസ്റ്റ് ഓർബിറ്റലിൽ വന്നിട്ട് പെയറിംഗ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ആൻഡ് എഫ് സബ്ഷെല്ലിന്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. അതിനകത്ത് സെവൻ ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന്റെ സെവൻ ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺ വീതമാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹൻസ് റൂളിനകത്ത് പറയുന്ന ഇത്രയുമേ ഉള്ളൂ. ഡീജനറേറ്റ് ഓർബിറ്റൽസിന്റെ കേസിൽ ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇലക്ട്രോൺസ് പെയർഡ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ എൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ
2p3 ആണ്. അപ്പം മൂന്ന് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ പി എന്ന് പറയുന്ന സബ്ഷെൽ, 2p എന്ന് പറയുന്ന സബ്ഷെല്ലുള്ളത്. അപ്പം ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്, അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് 2p ൽ നടക്കുന്നത്. ഈ മൂന്ന് ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഓർബിറ്റിൽ 1 ഇലക്ട്രോൺ, ഈ ഒരു രീതിയിലല്ല ഫിൽ ചെയ്യുന്നത്, റോങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ ഓരോ ഇലക്ട്രോൺ ഓരോ ഓർബിറ്റൽസിലാണ് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം 1s കേസ്, 1s ഇപ്പൊ 2 ഇലക്ട്രോൺ ഉള്ള കേസിനകത്ത് 1s 2 ഇലക്ട്രോണും ഫിൽ ചെയ്യുന്നത്. പിന്നെ തേർഡ് വരുന്ന ഇലക്ട്രോൺ ആണ് 2s പോകുന്നത്. ഇവിടെ പെയറിംഗ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പോകുന്നത്. ബട്ട് ഡീജനറേറ്റ് ഓർബിറ്റൽസിന്റെ കേസിൽ പെയറിംഗ് അല്ല നടക്കുന്നത്, സിംഗിളി ഫിൽഡ് ആയിട്ട് ഓരോ ഓർബിറ്റൽസിലും ഇലക്ട്രോൺ വന്നതിന് ശേഷമാണ് പിന്നീട് പെയറിംഗിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇതിന്റെ കേസിൽ 4 ഇലക്ട്രോൺ ആണ് പി ഓർബിറ്റൽ. അപ്പം ഓരോ ഷെല്ലിലും ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഫിൽ ചെയ്തതിന് ശേഷം ഇവിടെ പെയർഡ് ആയിട്ട് ഇലക്ട്രോൺ വന്നിരിക്കുന്നു. ആൻഡ് എഫിന്റെ കേസിൽ, ഫ്ലൂറിന്റെ കേസിൽ 2p 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ആൻഡ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ ഇലക്ട്രോൺ ഓരോ ഓർബിറ്റലിൽ ഫിൽ ചെയ്തതിന് ശേഷം വരുന്ന 4th ഇലക്ട്രോൺ ഇവിടെ പെയർഡ് ആയി, ആൻഡ് 5th ഇലക്ട്രോൺ സെക്കൻഡ് ഓർബിറ്റലിൽ പെയർഡ് ആയിട്ട് വന്നു. ആൻഡ് ഇത് നിയോണിന്റെ കേസ് ആണ്, നമുക്കറിയാം 2p6 ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഫിൽ ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഇലക്ട്രോൺ ആണ് ഓരോ ഓർബിറ്റലിലും പെയറിംഗ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ മൂന്ന് റൂൾസും, അതായത് ഓഫ്ബ പ്രിൻസിപ്പിൾ, ഹൻസ് റൂൾ ആൻഡ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നതാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിലേക്ക് വരുമ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ ഒരു റൂളിന്റെ ബേസിസിലാണ് നമ്മൾ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊരു പാർട്ടിലേക്ക് പോകുന്നത്. ഈ റൂൾസ് ഒബേ ചെയ്തിട്ടാണ് ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.